മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള അങ്ങാടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവന്താംകുന്ന് ക്ഷേത്രത്തിന് പച്ച പെയിന്റ് അടിച്ചൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വലിയ വിവാദങ്ങൾക്ക് കാരണമായത്. സാധാരണഗതിയിൽ മുസ്ലിം പള്ളികൾക്കടിക്കുന്ന പച്ച നിറമാണ് ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഓഫീസിനും അനുബന്ധ കെട്ടിടങ്ങൾക്കും അടിച്ചത് എന്നും അത് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദി ഈ പച്ച പെയിന്റ് അടിച്ചതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ പി ശശികല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പച്ച നിറം മാറ്റിയടിക്കണമെന്നും അതല്ല എങ്കിൽ പച്ച പകൽ തന്നെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പെയിന്റ് മാറ്റിയെടുക്കുമെന്നും എനിക്ക് പെയിന്റ് അടിക്കാൻ അറിയില്ല എങ്കിലും ആ പ്രവൃത്തിക്ക് മുമ്പിൽ ഞാൻ ഉണ്ടാകുമെന്നാണ് കെ പി ശശികല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ്. ഏതായാലും ഈ സംഭവം വലിയ വിവാദങ്ങൾക്കിടയാകുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്ര കമ്മിറ്റി ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഓഫീസിനും അനുബന്ധ കെട്ടിടങ്ങൾക്കും നൽകിയ പച്ച പെയിന്റ് മാറ്റിയടിക്കുകയും പകരം ചന്ദന നിറത്തിലുള്ള കളർ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പെയിന്റ് മാറ്റിയടിച്ചത് കൊണ്ട് തന്നെ വലിയൊരു വിവാദം ഒഴിവായി എന്ന് തന്നെ വേണം പറയാം. പക്ഷേ ഈ പച്ച പെയിന്റ് അടിച്ച സാഹചര്യത്തിൽ തന്നെ വലിയ വിവാദങ്ങൾ ഹിന്ദു ഐക്യവേദി ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധ റാലി അടക്കം ഈ സംഭവത്തെ തുടർന്നുണ്ടായിട്ടുണ്ട്. ഈ അങ്ങാടിപ്പുറം പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങാടിപ്പുറം പൂരം തുടങ്ങുന്നത് ഈ മാർച്ച് 28-നാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ക്ഷേത്രത്തിന് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഓഫീസിനും അനുബന്ധ കെട്ടിടങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു കളർ നൽകിയത്. ഇത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമായതിനാൽ തന്നെ CPM പ്രതിനിധികളാണ് ഈ പൂര കമ്മിറ്റിയിൽ ഭൂരിഭാഗവും ഉള്ളത് എന്നും CPM ആണ് ഈ പച്ച പെയിന്റ് അടിച്ചതിന് പിന്നിലെന്നും സത്യത്തിൽ ഇത് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്തുന്നതാണ് എന്നും അതിന് CPM കൂട്ടുനിന്നതാണ് എന്നുള്ള ആരോപണവും ചില സംഘപരിവാർ പ്രൊഫൈലുകൾ കഴിഞ്ഞ ദിവസം പങ്കുവെക്കുകയുണ്ടായി. കൂടാതെ ഈ പൂര കമ്മിറ്റി ഈ അങ്ങാടിപ്പുറ പൂരം എന്ന് പറയുന്നത് വള്ളുവനാടിന്റെ ഒരു ഉത്സവമാണ്. ജാതി മതഭേദമന്യേ പലരും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ അങ്ങാടിപ്പുരം പൂരത്തിന്റെ കമ്മിറ്റി അംഗങ്ങളായി MP അബ്ദുസമദ് സമദാനിയും കൂടാതെ മഞ്ഞളാംകുഴി അലിയെ പോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഈ ക്ഷേത്രത്തിന് പച്ച പെയിന്റ് അടിച്ചത് ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള പല ആരോപണങ്ങളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഓഫീസിനും അനുബന്ധ കെട്ടിടങ്ങൾക്കും പച്ച നിറമടിച്ച പെയിന്റിംഗ് കോൺട്രാക്ടർ വിനയൻ പറയുന്നത് ഞങ്ങൾ സാധാരണഗതിയിൽ പള്ളികൾക്കെടുക്കുന്ന പച്ച നിറമല്ല ഇവിടെ അടിച്ചത് എന്നും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ കളർ ഇത്തവണ പുതുക്കി അടിച്ചത് മാത്രമാണ് എന്നും കഴിഞ്ഞ വർഷം ഒരു പീകോക്ക് കളറാണ് ഉണ്ടായിരുന്നത് എന്നും എന്നാൽ ഇപ്രാവശ്യം അത് ഒന്നുകൂടി ഒന്ന് അല്ലെങ്കിൽ പുതുക്കി അടിക്കുമ്പോൾ അല്പം കട്ടിക്കൂട്ടി അടിച്ചതാണ് എന്നും ഈ നിറം താൻ തന്നെയാണ് സെലക്ട് ചെയ്തത് എന്നും ഇത് മുസ്ലിം പള്ളികൾക്കടിക്കുന്ന കളറല്ല എന്നും അത് വെളിച്ചമില്ലാത്ത ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ മുസ്ലിം പള്ളിയുടെ കളറായി തോന്നുന്നത് എന്നാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഓഫീസിനും അനുബന്ധ കെട്ടിടങ്ങൾക്കും പെയിന്റ് അടിച്ച വിനയൻ എന്ന പെയിന്റിംഗ് കോൺട്രാക്ടർ പറയുന്നത്. ഏതായാലും വിഷയം വലിയ വിവാദങ്ങൾക്കുമൊന്നും പോയില്ല. ക്ഷേത്ര കമ്മിറ്റി ഒരു കലഹം ഒഴിവാക്കാൻ വേണ്ടി ആ പച്ച നിറം മാറ്റിയടിച്ച് പകരം അവിടെ ചന്ദന നിറത്തിലുള്ള കളർ അടിച്ചിട്ടുള്ള ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.